ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിമാരെ കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി, ദീനിന്റെ നടുക്കഷ്ണമാണ് അവരെ. മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ പത്ത് പറഞ്ഞത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ഷിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറി തൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ വിശദീകരിക്കുന്നു. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യാ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരു തന്നെയും നെഞ്ചെന്ന വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞാൽ എവിടെയൊക്കെ തൊടുന്നു മൂപ്പർക്കറിയാ? ചില ആചാര്യമാരെയൊക്കെ തൊടുന്നു മൂപ്പർക്കറിയാ? അതുകൊണ്ട് ഇനി മറുപടിക്ക് വരുന്നെങ്കിൽ മറുപേടിയായിട്ട് വന്നാ പോരാ. ഈ ഖാസിമി എത്ര ഹാജിമാരെ മുശരിക്കാക്കി കണക്കണ്ട് പറയണം, എന്നിട്ട് നമുക്ക് ഒറ്റ കിടക്കും നോക്കാം. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി എന്നതുകൊണ്ട് മാത്രം ശിർക്കിന് രക്ഷപ്പെടുമോ? ഇല്ല. ഷെയ്ഖ് ജീലാനി ചോദിച്ചതാ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫീ ഖൽബിക കം ഇലാഹ്. എടോ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുന്നവനാണല്ലോ, നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുക? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര ഇലാഹാണുള്ളത്? ഇങ്ങനെ മനസ്സിൽ കുറെ ഇലാഹുണ്ടായിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന അവസ്ഥ മനുഷ്യനിൽ വരാം. എന്നിട്ട് ശൈഖ് ജീലാനി പറയുന്നു, കുല്ലു ശൈഇൻ തഅതമിദു അലൈഹി വതഥിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുകാ. അല്ലാഹുക്ക് പുറമേ നീ അവലംബമാക്കുന്ന, ശക്തികേന്ദ്രമായി കാണുന്ന എന്തെല്ലാം ഏതെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റെ വിഗ്രഹമാണ്, വിഗ്രഹമാണ്, വിഗ്രഹമാണ്. ഫലാ യൗഫഉക തൗഹീദുൽ ലിസാനി മഅശർക്കിൽ ഖൽബി, അതുകൊണ്ട് നിന്റെ മനസ്സിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ല പറഞ്ഞിട്ട് പ്രയോജനമില്ല. നോക്കണം, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ല പറയുന്നു, മനസ്സിൽ ശിർക്കുമുണ്ട്, ആ അവസ്ഥ ഉണ്ടാവാം, അതുകൊണ്ട് കാര്യമില്ലെന്ന് ഷെയ്ഖ് ജീലാനിയ പറയുന്നത്, മൊഹീദീൻ ഷെയ്ഖ പറയുന്നത്. മൊഹീദീൻ ഷെയ്ഖ് എത്ര മുസ്ലിങ്ങളെ ഇപ്പൊ മുശ്രിക്കാക്കി. മൊഹീദീൻ ഷെയ്ഖ് ലാ ഇലാഹ ഇല്ല ചൊല്ലുന്ന എത്ര മനുഷ്യന്മാരെ മുശ്രിക്കാക്കി പറയണം. അത് ഈ മുസ്ലിയ അപ്പുറത്തുള്ള മുസ്ലിയാക്കന്മാർ പറയണം മറുപടി, എ പി വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ പറയണം മറുപടി. ഇവിടെ അതാണല്ലോ വിഷയം. ഇനി സഹോദരന്മാരെ കേട്ടോ, അഞ്ചു വക്ത് നിസ്കരിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ, മുഖമക്കന ധരിച്ച പെണ്ണുങ്ങൾ, അവർ പലരും ശിർക്ക് ചെയ്യുന്നുണ്ട്. ആര്? മുഖമക്കന ധരിച്ച പെണ്ണുങ്ങൾ, അഞ്ചു വക്ത് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ പലരും ശിർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുകയല്ല, അതേ ഖാസിമി തന്നെ പറയുന്നു. അലവി സഖാഫിയെ പോലുള്ള മുസ്ലിയാക്കന്മാർക്ക്, ഇവിടെ വന്ന ഹസനിയെ പോലുള്ള ആളുകൾക്ക്, മുസ്ലിയാക്കന്മാർക്ക് എന്ത് പറയാനുണ്ടെന്ന് അവർ പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. പറയും, എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും, ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. ഒക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അഷ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യരെ, എന്തിനാണ് അഞ്ചു വക്കത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ നിസ്കരിച്ച് നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ധൈര്യമായിട്ട് പറഞ്ഞോളെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഫഖദ് അശ്റകത് ബില്ലാഹ്. അതിനർത്ഥം
മുസ്ലിമാരുണ്ടാവല്ലോ ചോദിച്ചു നോക്കി നിങ്ങൾ, എന്താ ഫഖദ് അശ്രക്കത്ത് ബില്ലാർന്നാൽ ആ പെണ്ണ് അല്ലാഹു ശിർക്ക് ചെയ്തു എന്നാ. ഏത് പെണ്ണ്? എന്തിനാ അഞ്ചു വാക്ത് നിസ്കരിക്കുന്നത്? അഞ്ചു വാക്ത് നിസ്കരിക്കുന്ന മക്കന ധരിച്ച മുസ്ലിം പെണ്ണുങ്ങൾ, ഓ എന്റെ സഖാഫിമാരെ, എ പി വിഭാഗത്തിലെ സഖാഫിമാരെ, ഇപ്പോഴത്തെ സഖാഫി കണ്ടല്ലോ, അപ്പൊ എ പി വിഭാഗത്തിലെ സഖാഫിമാരെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ കാസിമി എത്ര മുസ്ലിം പെണ്ണുങ്ങളെയാണ് മുശ്രിക്കാത്താക്കിയത്? പറയണങ്ങള് പറയണം. ഇത് പറയാതെ നിങ്ങൾക്ക് അപ്പുറത്ത് തൊടാൻ കഴിയൂല. നിങ്ങൾ ഒന്നിട്ടതിന് ഇപ്പൊ രണ്ടെണ്ണം അതെ, ഇനിയും വേറെണ്ട്. ഒന്നിന് നേരെ ഡബിളായിക്കോട്ടെ വെച്ചാണ്, ഇനി ഇട്ടാൽ ഇനി ഇടാൻ. നിങ്ങൾ ആലോചിക്ക് പ്രിയമുള്ളവരെ, ഞങ്ങൾ പറഞ്ഞ എന്താ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോണ്ട് മാത്രം ശിർക്കുന്ന രക്ഷപ്പെടില്ല. ഗൗരവത്തോടെ മനസ്സിലാക്കി, ചില്ലറ വിഷയമല്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നുള്ളത് മാത്രം ശിർക്കുന്ന രക്ഷപ്പെടൂല. ആ ശിർക്കോടെ നമ്മൾ മരിച്ചു പോണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ കഥ എന്താ? ഇയാൾ എന്നെ പറഞ്ഞില്ലേ വെറുതെ എന്തിനാ അഞ്ചു വക്ത് നിസ്കരിക്കുന്നത്? ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല. അല്ല പറഞ്ഞതല്ലേ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, നിങ്ങൾക്ക് വഹീ നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞുപോയ അഖില പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമല് ബാത്തിലായി പോകും നബിയേ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ. പ്രിയമുള്ളവരെ, നമ്മുടെ നേതാവ് സുന്നത്തിയ മാത്ര നേതാവ് തെറ്റ് ചെയ്തിട്ടല്ല, കുറ്റം ചെയ്തിട്ടല്ല, ശിർക്ക് ചെയ്തിട്ടല്ല, മറിച്ച് ആ പ്രവാചകൻ പോലും ശിർക്ക് ചെയ്താൽ അവിടുത്തെ നിസ്കാരം ബാത്തിലാണ്, അവിടുത്തെ നോമ്പ് ബാത്തിലാണ്, അവിടുത്തെ ഹജ്ജ് ബാത്തിലാണ്, മുഴുവൻ അമലും ബാത്തിലാണ്. സാധുക്കളായ നമ്മിലെങ്ങാനും ശിർക്ക് വന്നാൽ നിസ്കാരം റബ്ബ് സ്വീകരിക്കുമോ? നോമ്പ് റബ്ബ് സ്വീകരിക്കുമോ? ഹജ്ജ് റബ്ബ് സ്വീകരിക്കുമോ? മറ്റ് അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് പരലോകത്ത് നിസ്കാരം നഷ്ടപ്പെട്ട്, നോമ്പ് നഷ്ടപ്പെട്ട്, ഹജ്ജ് നഷ്ടപ്പെട്ട്, മറ്റ് അമലുകൾ നഷ്ടപ്പെട്ട് പരലോകത്ത് നമ്മൾ ഹാജരാവരുത്. പ്രിയമുള്ളവരെ, ഈ കാഞ്ഞങ്ങാട്ടുള്ള ജനങ്ങളും ഹാജരാവരുത്. ആ താല്പര്യം കൊണ്ട് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ബാധ്യത നിർവഹിക്കുന്നത്. നമ്മുടെ അമല് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അഥവാ നഷ്ടപ്പെട്ടാൽ ഒരു മുസ്ലിയാക്കന്മാർക്ക് തിരിച്ചരാൻ കഴിയൂല, ഒരു മഹല്ല് ഭാരവാഹികൾക്കും തിരിച്ചരാൻ കഴിയൂല, ഒരു ഷെയ്ഖുനമാർക്കും ഖോജാക്കന്മാർക്കും തിരിച്ചരാൻ കഴിയൂല. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണേ പ്രിയമുള്ള സഹോദരന്മാരെ. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചവരുണ്ടോ? തൗബ ചെയ്യുക. എന്നാലും നമ്മൾ സംശയം, അങ്ങനെ പ്രാർത്ഥന ഉണ്ടോ? അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥന ഉണ്ടോ? ഉണ്ട് സഹോദരന്മാരെ. നിങ്ങൾ കണ്ടോളൂ, ഒരു മുസ്ലിയാർ ദുആ ചെയ്യുകയാണ്. എന്താ? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ എന്നും പറഞ്ഞുകൊണ്ടുള്ള ദുആ. അപ്പൊ ദുആയാണോ പ്രാർത്ഥനയാണോ? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു സംഗതി പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഈ മുസ്ലിയാർ ദുആ ചെയ്യുമ്പോ നിങ്ങൾക്ക് കേൾക്കാം, ഖൗമ് ആമീൻ 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 എന്ന് പറഞ്ഞു. ആമീൻ എന്ന് പറയുന്നതിന്റെ ആ സംഗതി, അത് അല്ലാഹുവോട് മാത്രമല്ലേ പറ്റുള്ളൂ? അത് പ്രാർത്ഥനയല്ലേ? അത് ആരാധനയല്ലേ? അതുപോലും യാ റസൂലല്ലാ എന്നും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തിപ്പോയി. തൗമദിന് അമീൻ പറഞ്ഞു പോയി. ശ്രദ്ധിക്കൂ നിങ്ങൾ ആ ഭാഗം. അവിടുത്തേക്ക് ഞങ്ങളെ കരത്ത് ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ് വയാ റഹ്മതൻ ലിലാലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകിയ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാഹ്, അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ. അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ,
ഞങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്തു നിന്നും മറക്കല്ലേ.